ഹലോ ഗൈസ്, വെൽക്കം ടു പ്രോ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്കായി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലാദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ജിമെയിൽ ബൈ ഗൂഗിൾ എന്ന് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ പഴയ മെയിലാണ്, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ താഴെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഫോർ മൈസെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഹോം പേജ് കിട്ടും. ഇവിടെ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഏത് പേരിലാണ് നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ജിമെയിൽ ഐ ഡി എങ്ങനെയാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് ഒന്നുകൂടി റിപ്പീറ്റ് ടൈപ്പ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ കൺട്രി ഏത് കൺട്രിയാണ് അത് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ കുവൈറ്റിലാണുള്ളത്, കുവൈറ്റ് സെലക്ട് ചെയ്യുന്നു. ബട്ട് ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുന്നില്ല. ഇവിടെ അതിൻ്റെ താഴെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇമെയിൽ അഡ് കൊടുക്കാവുന്നതാണ്. അതിന് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിൽ ജെൻഡർ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവരുടെ പ്രൈവസി പോളിസിയാണ് നിങ്ങൾക്ക് അടുത്ത പേജിൽ കാണാൻ പറ്റുക. ഇതിൽ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ ആഡ് പേഴ്സണലൈസേഷൻ എന്നുള്ളതിൽ ഷോ മീ പേഴ്സണലൈസ്ഡ് ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ആയിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്തത് ഐ അഗ്രി എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജിമെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു പേജ് കിട്ടും, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ചോദിക്കുന്നത് നിങ്ങൾ ഏത് വ്യൂവിൽ വേണം നിങ്ങളുടെ പേജ് കാണാൻ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട്: ഡിഫോൾട്ട്, കംഫർട്ടബിൾ, കോമ്പാക്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതേപോലെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഡിഫോൾട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജിമെയിലിൻ്റെ പേജിലേക്ക് വരും, ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പേജിലേക്ക് വരും. ഇതിൽ നമുക്കൊരു ആറ് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മുടെ സെറ്റിങ്സ് 10% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി 100% ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കോണ്ടാക്ട്സ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ 30% ആയി. അടുത്ത് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം ജിമെയിൽ എന്നുള്ള അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ അവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ കാണാവുന്നതാണ്. പിന്നെ അതിനൊരു തീം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവർ കുറേ റെക്കമെൻഡഡ് തീംസ് കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം.
ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഞാനിപ്പം എൻ്റെ ഗാലറിയിലേക്ക് പോവുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഗാലറിയിൽ നമുക്ക് ഏതെങ്കിലും പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ സെലക്ട് ചെയ്യണം, ഫോട്ടോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോ അപ്ലോഡായി. നമുക്കിതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ഏത് എത്രത്തോളം നിങ്ങൾക്ക് പ്രൊഫൈലിൽ കാണണം അത്ര ആ ഒരു ഇതിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് 60% ആയിട്ടുണ്ട് സെറ്റപ്പ്. ഇനി നമുക്കത് 100 ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് 100 ആവും. ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിൻ്റെ മെയിൻ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ 60% നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. മൊബൈൽ നമ്പർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് 100 ആക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഫുൾ സെറ്റിങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡിഫോൾട്ട് കൺട്രി ഏതാ കൺട്രിയിലാണ് നിങ്ങളുള്ളത് അത് കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ബോക്സിൽ ഡിസ്പ്ലേയിൽ എത്ര മെയിൽ കാണണം എന്നതാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ 100 കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു മെയിൽ ആർക്കെങ്കിലും അയച്ചു കഴിഞ്ഞ് അത് ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊരു എത്ര സെക്കൻഡ് വരെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ടൈമുണ്ട്, അതാണത്. അത് എപ്പോഴും അതൊരു 10-20 കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻസലേഷൻ വിൻഡോ സൈഡിൽ കാണാൻ പറ്റും. 20 സെക്കൻഡാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 20 സെക്കൻഡ് വരെ ആ വിൻഡോ അവിടെ കാണാം, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അത് ബാക്കിയൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് അല്ല. വൺസ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് മാറ്റാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റാൻ പറ്റും. ടെക്സ്റ്റ് ഏത് ഫോണ്ടിലാണ് നിങ്ങൾക്ക് കാണേണ്ടത് അതൊക്കെ മാറ്റാൻ പറ്റുന്നു ഇവിടെ. ഞാനിതാണ് സെലക്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം, അതിൻ്റെ സൈസ് മാറ്റാം. ഇനി ഇത് ഓട്ടോ കറക്റ്റ് ഓൺ എന്നുള്ള ഓപ്ഷൻ എപ്പോഴും നമ്മൾ ഓൺ ആക്കിയിടേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി കറക്റ്റ് ചെയ്തോളും. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് അല്ല. പിന്നെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാനുള്ളത് ന്യൂ ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഓൺ എന്നുള്ളത് ഇടണം. അപ്പോൾ നമുക്ക് പുതിയ മെയിൽ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്കൊരു വിൻഡോയിൽ അത് കാണിക്കുക. അവർ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഒരു മെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിവിടെ കമ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. നിങ്ങൾ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇമെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്ത് സബ്ജക്റ്റ് ആണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. പിന്നെ മെയിലിൻ്റെ കണ്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സെൻഡ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. 20 സെക്കൻഡോളം ഈ വിൻഡോ ഇവിടെ ഉണ്ടാവും, ഈ ബോക്സ്. ഇതിൽ നമുക്ക് 20 സെക്കൻഡുള്ളിൽ ആ മെയിൽ തെറ്റാണെങ്കിൽ നമുക്ക് അൺഡു ചെയ്ത് മാറ്റിക്കളയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അയച്ച മെയിൽ കാണണമെങ്കിൽ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടെ നമ്മൾ അയച്ച മെയിലൊക്കെ കാണാൻ പറ്റും. ഇതിൽ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ട്രാഷ് എല്ലാം ഉണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത മെയിലൊക്കെ ട്രാഷിൽ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതിൽ കിടക്കുന്നുണ്ടാവും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാവരുടെ മുന്നിൽ എത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പ്രോ ടിപ്സിൻ്റെ അടുത്ത വീഡിയോയുമായി ഞാനും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.